ഗുഡ് ഈവനിങ് ടു ഓൾ. നമ്മളുടെ എളിയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ സെൻറ്റ് പയസ് 10th കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ മേരിക്കുട്ടി അലക്സ് അവർകൾ, അതുപോലെ തന്നെ അൽ ഫലാഹ് എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ബഹുമാന്യനായ സെക്രട്ടറി CM അബ്ദുൽ നാസർ, ബൂൺ സ്കൂളിൻ്റെ ചീഫ് അഡ്വൈസർ റോയ് സർ, കളാർ ഗ്രാമപഞ്ചായത്തിൻ്റെ 3rd വാർഡ് മെമ്പർ ശ്രീമതി വനജ ഐതു, അവർ സ്കൂൾ പ്രിൻസിപ്പൽ സ്റ്റീഫൻ സർ, PTA പ്രസിഡന്റ് ശ്രീമാൻ രമേശൻ, അൽ ഫലാഹ് എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ എൻ്റെ സഹപ്രവർത്തകരായ മുഹമ്മദ് കുഞ്ഞി സാഹിബ്, AR ഷൗക്കത്ത് സാഹിബ്, കള്ളാർ മുസ്ലിം ജമാഅത്തിൻ്റെ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞി, ഇവിടെ സന്നിഹിതരായിട്ടുള്ള രക്ഷകർത്താക്കളെ, സ്നേഹനിധികളായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, അധ്യാപക അനധ്യാപകരെ, സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, നമുക്കറിയാം ഏതൊരു സ്കൂളിൻ്റെയും ഒരു വർഷത്തെ ഒരു ആഘോഷ ദിവസമാണ് ആനുവൽ ഡേ എന്ന് പറയുന്നത്. നമ്മളുടെ കുഞ്ഞോന മക്കൾ ചമഞ്ഞൊരുങ്ങി നമ്മൾക്ക് മുമ്പിൽ അവരുടെ കലാവിരുന്ന് പ്രകടിപ്പിക്കുമ്പോൾ ഏതൊരു രക്ഷകർത്താവും അതുപോലെ തന്നെ അവരൊക്കെ ഇഷ്ടപ്പെടുന്ന ബഹുമാനരെ നമ്മുടെ നാട്ടുകാരൊക്കെ ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചോടുകയാണ്. നമുക്കറിയാം ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്ന ഈ സമയത്ത് ഒരു സായം സന്ധ്യയിൽ നമുക്ക് ഇതുപോലുള്ളൊരു അനുഗ്രഹം ആസ്വദിക്കുക എന്ന് പറയുന്നത് ഒരു സൗഭാഗ്യമാണ്. വിദ്യാഭ്യാസത്തിനെ സംബന്ധിച്ചോളം ഇന്ന് പല രക്ഷിതാക്കളും ഒരുപാട് പ്രയാസത്തിലും സങ്കടത്തിലുമാണ്. നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് രാവിലെ കുട്ടികളെ വീട്ടിൽ നിന്നോ സ്കൂളിലേക്ക് പറഞ്ഞയച്ചാൽ രക്ഷകർത്താക്കളുടെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു അൽ ഫലാഹ് എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇവിടെ രൂപീകൃതമായത്. അതിൻ്റെ 8th വർഷത്തിലാണ് നമ്മളെല്ലാവരും ഇന്ന് ഈ സ്ഥാപനത്തിനെ സംബന്ധിച്ചോളം. നമ്മളെ ബഹുമാന്യനായ പ്രിൻസിപ്പൽ റിപ്പോർട്ടിൽ വളരെ വിശദമായി തന്നെ സൂചിപ്പിക്കുകയുണ്ടായി, വിദ്യാഭ്യാസത്തിന് പുറമെ തന്നെ മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മളുടെ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവർക്ക് ഈ സമൂഹത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളും അതുപോലെ തന്നെ അവർക്കത് പണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ഭാവിയിൽ ആരായിത്തീരണം എന്നുള്ളതൊക്കെ വരച്ച് കാട്ടിക്കൊണ്ടാണ് ഈ കുട്ടികൾക്ക് ഇവിടുത്തെ അധ്യാപകർ മാതൃകയാകുന്നത്. ഞാൻ ഈ ഒരവസരത്തിൽ ഒരു കാര്യം നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം നമ്മൾ അടുത്ത് ഈയിടെയാണ് കള്ളാർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ ഒരു കലശാട്ട് ഇവിടെ ഒരു പ്രോഗ്രാം നടന്നത് ഉത്സവത്തിന് മുമ്പ്. നമ്മളെ കുട്ടികളൊക്കെ നമ്മളോട് ചോദിക്കുകയും അതിൻ്റെ ഭാഗമായി ഒരുപാട് പച്ചക്കറികളൊക്കെ ഇവിടെ നട്ടു വളർത്തി അതിലേക്ക് സംഭാവന ചെയ്യുകയും ഉണ്ടായി. നമ്മളെ സംബന്ധിച്ചോളം അതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളുന്നത് കുട്ടികളിലുള്ള മതസൗഹാർദ്ദം വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ അന്യം നിന്ന് നിൽക്കുന്നതും ആ ഒരു സൗഹാർദ്ദം തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ മാന്യ രക്ഷിതാക്കളോട് പറയുവാനുള്ളത്, കുട്ടികളുടെ ഈ ചെറു പ്രായത്തിൽ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റുള്ള എല്ലാ മതസ്ഥരോടും അന്യോന്യം ക്ഷേമം അന്വേഷിക്കുവാനും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും, വിവാഹമാകട്ടെ മറ്റുള്ള ഏതൊരു ഫംഗ്ഷനുമാകട്ടെ, അവർക്കൊക്കെ അതിനകത്തൊക്കെ സംബന്ധിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഒരു മാതൃകയാകുക എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് പറയുവാനുള്ളത്. അതുപോലെ തന്നെ നമുക്കറിയാം ഒരു സ്കൂളിനെ സംബന്ധിച്ചോളം ആ സ്കൂളിൻ്റെ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് അച്ചടക്കമാണ്. ഈ അച്ചടക്കം എന്ന് പറയുമ്പോൾ ചില ഞാനൊരു ആരെയും വിമർശിക്കുകയോ അല്ലെങ്കിൽ പരാതി പറയുകയോ എന്നല്ല ഇന്നൊരു നല്ല ദിവസം കൊണ്ട്, കാരണം ഈ ഒരു അവസരത്തിൽ എല്ലാ രക്ഷകർത്താക്കളും ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. അപ്പം ഒരു സ്കൂളിനെ സംബന്ധിച്ചോളം എല്ലാ കാര്യങ്ങളും വളരെ ചിട്ടയോടെ എഴുതി വെച്ച ലിഖിത നിയമങ്ങളാണ്. അത് ആരെയും അനുസരിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു പട്ടാള ചിട്ടയോ ഒന്നുമല്ല. നമ്മളെല്ലാവരും ഒരു നിയമം അനുസരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അനുസരിപ്പിക്കുക എന്നുള്ളത് എവിടെയുമില്ല, അനുസരിക്കുക എന്നുള്ളതാണ്.
അനുസരിപ്പിക്കാൻ നമ്മൾ നിന്നു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റാത്തൊരു കാര്യമാണ്. പക്ഷെ നല്ലത് ചിന്തിച്ചുകൊണ്ട് അത് ഞാൻ അനുസരിക്കേണ്ടതാണ് എന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ അതിൽ യാതൊരു പ്രയാസവുമില്ല. കാരണം ഇന്ന് പല രക്ഷകർത്താക്കളും വിലപിക്കുകയാണ്, എൻ്റെ മകൻ എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി, അവനെനിക്ക് തിരുത്താൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവനൊക്കെ ഒന്ന് നേർവഴിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്നുള്ള സങ്കടപ്പെടുന്ന ഒരുപാട് രക്ഷകർത്താക്കൾ ഇന്ന് നമ്മൾ സമൂഹത്തിലുണ്ട്. ആത്യന്തികമായി ഞാൻ പറയുകയാണ്, നമ്മൾ ഒരു കുട്ടിയെ നേർവഴിയിലാക്കണമെങ്കിൽ അവൻ്റെ ചെറുപ്പം മുതലേയുള്ള എല്ലാ കാര്യത്തിലും നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്കതിന് സാധിക്കുകയുള്ളൂ. ഒരു കുട്ടി എന്താവണം എന്ന് തീരുമാനിക്കേണ്ടത് അവൻ്റെ രക്ഷകർത്താവാണ്. കാരണം ആ കുട്ടി എന്താക്കണം എന്ന് അറിയണമെങ്കിൽ അവനെ നന്നേ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ വളർത്തിയെടുക്കണം. ഒരു പരിധി വിട്ടു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഒരു കുട്ടികളെയും നമുക്ക് നേർവഴിയിൽ കൊണ്ടുവരാൻ പറ്റുകയില്ല. അപ്പം അതിന് നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും ചെറുപ്രായത്തിൽ തന്നെ നല്ല രീതിയിൽ കുട്ടികളെ വളർത്തുക എന്നുള്ളതാണ്. അത് വളർത്തുന്ന നിങ്ങളെ സംബന്ധിച്ചോളം ഒരു കുട്ടി നിങ്ങളുടെ കൂടെ വളരെ കുറച്ച് സമയം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ബാക്കി എല്ലാ സമയത്തും അവർ പഠിക്കുന്ന വിദ്യാലയങ്ങളിലാണ്. അപ്പം ആ വിദ്യാലയത്തിനെ സംബന്ധിച്ചോളം ആ വിദ്യാലയത്തിന് ഇതുപോലുള്ള ഒരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ കുട്ടികൾക്ക് ആ ഒരു ക്വാളിറ്റി വരികയുള്ളൂ. അപ്പം അതിന് ചില കാര്യങ്ങളൊക്കെ സ്കൂളുകൾ നടപ്പിലാക്കുന്നുണ്ട്. അത് അനുസരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭാവിയിലെ നല്ല വാഗ്ദാനങ്ങളായി നമ്മൾക്ക് അവർക്ക് വളർത്തിയെടുക്കാൻ പറ്റും. ഞാൻ കൂടുതലായിട്ടൊന്നും ഇവിടെ പറയുന്നില്ല, കാരണം നമ്മളെ സിസ്റ്റർ ഒരുപാട് സമയമായി വെയിറ്റ് ചെയ്യുന്നു. എന്തായാലും നമ്മളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അനുഭവ സമ്പത്ത് കൊണ്ട് ഒരുപാട് ഉപദേശങ്ങൾ നമ്മൾക്ക് നൽകുവാനുണ്ട്. അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ ഇതുവരെ ഈ സ്കൂളിന് നിങ്ങൾ നൽകിയ എല്ലാ പ്രോത്സാഹനങ്ങളും എല്ലാ കടപ്പാടുകൾക്കും അൽഫലായി എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നന്ദി അറിയിക്കുന്നതോടൊപ്പം ഞാൻ നിർത്തുന്നു. നന്ദി. ജയ് ഭാരത്. താങ്ക് യു സർ ഫോർ ദി ഇൻസ്പയറിംഗ് വേർഡ്സ് ആൻഡ് സപ്പോർട്ട് ദാറ്റ് വിൽ ഗോൺ ഫോർ എവർ. എവറി സിഗ്നിഫിക്കൻ ഗ്യാദറിംഗ് വിൽ ഹാവ് എ പേഴ്സൺ ഓഫ് എമിനൻസ്.